കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ചുയർന്നതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളും നിറഞ്ഞു. ഇതോടെ കിട്ടാവുന്ന കെട്ടിടങ്ങളും സ്റ്റേഡിയങ്ങളും താൽക്കാലിക ചികിത്സാ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ. കോവിഡ് ചികിത്സയ്ക്കായി സർക്കാർ 3 പദ്ധതികളാണ് തയ്യാറാക്കിയത്. ഇതിൽ പ്ലാൻ എ അനുസരിച്ച് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളും ജില്ലാ ജനറൽ ആശുപത്രികളും ഉൾപ്പെടെ 29 കോവിഡ് ആശുപത്രികൾ ആദ്യഘട്ടത്തിൽ. രോഗികളുടെ എണ്ണം കൂടിയതോടെ 29 ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രങ്ങളും തയ്യാറാക്കി. എന്നാൽ രോഗികളുടെ എണ്ണം കണക്കുകൂട്ടലുകൾക്കപ്പുറം പോയതോടെ നിലവിലുള്ള കിടക്കകൾ നിറഞ്ഞു. പുതിയതായി എത്തുന്ന രോഗികളെ ചികിത്സിക്കാൻ പുതിയ കേന്ദ്രങ്ങൾ തുറക്കേണ്ട അവസ്ഥ. രോഗികൾ കൂടുതലുള്ള തിരുവനന്തപുരത്താണ് സ്ഥിതി ഏറ്റവും ദുഷ്കരം. പഞ്ചായത്ത് തലത്തിലും വാർഡുകൾ കേന്ദ്രീകരിച്ചും കിട്ടാവുന്ന കെട്ടിടങ്ങളെല്ലാം കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളാക്കുകയാണ്. ആന്റിജൻ പരിശോധന നടത്തുന്ന ഇടങ്ങളിലെല്ലാം കൂടുതൽ പോസിറ്റീവ് കേസുകൾ കണ്ടെത്തുന്നതിനാൽ ഇനി സ്വകാര്യ മേഖലയുടെ കൂടി സഹകരണമാണ് സർക്കാർ തേടുന്നത്. ഐസിയു കെയർ, അതുപോലെ വെന്റിലേറ്ററുകളുടെ എണ്ണം, ഇവയെല്ലാം കേരളത്തിൽ സ്വകാര്യ മേഖലയിലാണ് കൂടുതലായിട്ടുള്ളത്. അതിലെ ഒരു ഗണ്യമായ പങ്ക് ഇതിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ ഈ രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ മേഖല ഇതിനുവേണ്ടി ഒരു വലിയ ശ്രമം തന്നെ നടത്തും. അതേസമയം ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗികളുടെ എണ്ണം താരതമ്യേന കുറവായതിനാൽ ICU കിടക്കകളും വെന്റിലേറ്ററുകളും ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. പ്ലാൻ എയിൽ 3180 കിടക്കകളാണ് ആശുപത്രികളിൽ ഒരുക്കിയത്. പ്ലാൻ ബിയിലും സിയിലും സ്വകാര്യ മേഖലയിലെ പരമാവധി കിടക്കകൾ ഏറ്റെടുക്കും. കോവിഡ് രോഗികളുടെ എണ്ണം കൂടിയതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ കോവിഡ് ഇതര ചികിത്സകൾക്ക് വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.